നമസ്കാരം. എൻ സി യുടെ ടോക്ക് വിത്ത് ടാലൻസ് എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. മലയാള സാഹിത്യം വിവിധ ശാഖകൾ കൊണ്ട് സമ്പന്നമാണ്. ചെറുകഥ, നോവൽ, കവിത തുടങ്ങി ഒട്ടേറെ ശാഖകൾ മലയാള സാഹിത്യത്തിലുടനീളമുണ്ട്. എന്നാൽ ഇതിൽ നിന്നും തീർത്തും ഏറ്റവും പ്രയാസമേറിയ ഒരു സാഹിത്യരചന രീതിയാണ് സർവീസ് സ്റ്റോറികളുടെ. പലപ്പോഴും വലിയ വിവാദങ്ങൾക്ക് വരെ വഴിവെക്കുന്ന ഒരു ശാഖയാണ് ഈ സർവീസ് സ്റ്റോറി എന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ 30 വർഷത്തിലേറെക്കാലം വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച ശ്രീ ലത്തീഫ് മാറഞ്ചേരിയുടെ സർവീസ് സ്റ്റോറിയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന സർവീസ് സ്റ്റോറിയാണ് താങ്കളുടേതായി പുറത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 30 വർഷത്തോളമായി 20-ലേറെ സർവീസ് വകുപ്പുകളിൽ, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്ത ഒരു പരിചയമാണ്, ഒരു അനുഭവ പാരമ്പര്യമാണ് താങ്കൾക്കുള്ളത്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സർവീസ് സ്റ്റോറിയിലേക്ക് എത്തപ്പെടുന്നത്? ഈ ഇങ്ങനെ ഒരു സർവീസ് സ്റ്റോറി രചിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നത്? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സർവീസ് സ്റ്റോറി എന്ന് പറയുന്നത് മറ്റുള്ള എഴുത്തുകൾ പോലെയല്ല, കുറച്ച് റിസ്ക് ഏറിയതാണ്. കാരണം ചില വകുപ്പുകളുടെ ചില കാര്യങ്ങൾ, അപ്രിയമായ സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു പുസ്തകരചനയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഞാൻ സെക്രട്ടേറിയറ്റിലാണ് 1991 ജോയിൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ സെക്രട്ടേറിയറ്റിൻ്റെ സർവീസിൻ്റെ ഒരു പ്രത്യേകത മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക്, മറ്റ് വകുപ്പുകളിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകാൻ പറ്റുമെന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിലെ വ്യത്യസ്ത വകുപ്പുകളിൽ, ഇപ്പോൾ ആദ്യം ഫിഷറീസ് ഓഫീസറായിട്ട്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട്, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട്, മെഡിക്കൽ കോളേജിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളായ വകുപ്പുകളാണ് സ്വാഭാവികമായിട്ടും അത് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ DRDA പോലെയുള്ള കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ഒക്കെ മേഖലകളുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു വ്യത്യസ്ത അനുഭവങ്ങൾ വാസ്തവത്തിൽ മിക്ക ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ഒന്ന് എഴുതുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് നല്ല രീതിയിൽ എഴുതിയപ്പോൾ നല്ല സ്വീകാര്യത കിട്ടി. പിന്നെ അതിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ സാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു അവതാരിക എഴുതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ആത്മവിശ്വാസം ആ വിഷയത്തിൽ കിട്ടി. അങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു വലിയൊരു എഴുത്തുകാരൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറും കൂടിയായിരുന്നു പ്രഥമ. ഇപ്പോഴും IMG ഡയറക്ടറാണ്. അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ ഇതിങ്ങനെ എഴുതാൻ, അങ്ങനെ ഒരു 3-4 വർഷം എടുത്ത ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അവസാനം ഇങ്ങനെ 43 അധ്യായങ്ങളിലായി വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയും മിനിസ്ട്രി, ബ്യൂറോക്രസി, ജുഡീഷ്യറി, ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ ബ്യൂറോക്രസിയാണ്. യഥാർത്ഥത്തിൽ ഒരു ഭരണ നിയന്ത്രണ സംവിധാനം എന്ന് പറയുന്നതും ബ്യൂറോക്രസി തന്നെയാണ്. കാരണം മിനിസ്ട്രി ചില ഉത്തരവുകൾ ഇറക്കുമെങ്കിൽ പോലും ഇത് നടപ്പാക്കേണ്ടതും പ്രാബല്യത്തിൽ വരുത്തേണ്ടതും ഈ ബ്യൂറോക്രസി എന്ന ഈ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം തന്നെയാണ്. ഈ പലപ്പോഴും ഈ ബ്യൂറോക്രസി അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥ സംവിധാനം പലപ്പോഴും ഒരു അഴിമതിയുടെ അല്ലെങ്കിൽ കെടുകാര്യസ്ഥതയുടെ ഒരു സ്ഥലമാണ് എന്നുള്ള തരത്തിലാണ് സാധാരണക്കാർ അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അവർ പലതും പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അത് എന്തെങ്കിലും ഈ പുസ്തകത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ നമ്മുടെ പിന്നെ ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ വിഭാഗങ്ങളുടെ അഴിമതിയും പിന്നെ കെടുകാര്യസ്ഥതയും ഇതിൽ നന്നായി ചർച്ചക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നപ്പോൾ 17 വകുപ്പുകളുടെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാരുടെ കൺട്രോള് നമുക്കായിരുന്നു. അപ്പോൾ അവരുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ അഴിമതിയും അതിൻ്റെ കെടുകാര്യസ്ഥതയും ഒക്കെ അടുത്തറിയാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ഇതിൽ നമ്മൾ കൂടുതൽ പിന്നെ എടുത്ത് കാണിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. ഞാൻ ഇതിൻ്റെ തന്നെ ചില അധ്യായങ്ങളൊക്കെ വാരികകളിലും പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ച് ജനങ്ങൾ. ഇപ്പോൾ മുസ്ലിം സംവരണത്തിൻ്റെ വിഷയത്തിൽ പോലും പലപ്പോഴും നമ്മളറിയാത്ത പല കാര്യങ്ങളും താങ്കളുടെ ആ ചില ലേഖനങ്ങളിൽ നിന്നാണ് നമുക്കതിൽ നിന്ന് കൂടുതൽ വ്യക്തത വന്നത്.
അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ ഈ സംവിധാനം അത് നന്നായി പ്രവർത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ആളുകളെ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ മൊത്തത്തിൽ നമ്മുടെ ഈ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ. എങ്ങനെ ചെയ്യാതിരിക്കാം, അതിൽ ഗവേഷണം നടത്താൻ. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അത് ഇന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അടുത്ത ആഴ്ച ആകട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം. അടുത്ത മാസം വരുമ്പോഴാണ് അതിന് ഇന്ന ഒരുപാട് പോരായികളുണ്ടല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമെന്നുള്ള ഇതിന് ഗവേഷണം നടത്തി. 99% ഓക്കെ ആണെങ്കിൽ പോലും 1% നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് എടുത്തിട്ട് എഴുതുന്ന ഒരവസ്ഥ നമ്മൾ ബ്യൂറോക്രസിക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നു ചേർന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അല്ല, ഇതിലിപ്പോൾ ഈ നെഗറ്റീവ് എനർജിയെ പറ്റി പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ ചർച്ച ഒരു വിഷയമായിരുന്നു, നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാറ്റത് നടത്തിയതൊക്കെ. അത് ഒക്കെ എങ്ങനെയാണ് സത്യത്തിൽ വകുപ്പുകളിൽ ഇത്തരത്തിൽ രസകരമായ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ? വാസ്തവത്തിൽ അതൊരു പ്രതീകമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ സ്വഭാവ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി വളരെ പിന്നെ നമുക്ക് ഏറ്റവും അവസാനം കണ്ട ഒരു ഉദാഹരണമാണ്. അതായത് എന്തിനും നെഗറ്റീവ് പറയാം, എന്തിനും നെഗറ്റീവ്. ഒരാളുടെ പിന്നെ പിന്നെ ഒരു അപേക്ഷയിന്മേൽ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന്മേൽ നെഗറ്റീവ് മാത്രം പറയുന്ന ഉദ്യോഗസ്ഥരുടെ നെഗറ്റീവ് മെൻറ്റാലിറ്റി മാറുന്നതിന് വേണ്ടി ഒരു പൂജ നടത്തി എന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് പിന്നീട് പിന്നെ വളരെ വിവാദമായി, അവർക്കെതിരെ അന്വേഷണമൊക്കെ ഉണ്ടായി. എന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. അല്ല, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ 2 ദിവസം കൊണ്ട് അന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് തീർപ്പാക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു ഒപ്പ് മാത്രം മതിയാവുന്ന ചില ഫയലുകൾ ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ നമുക്ക് പലതും അങ്ങനെ കാണുന്ന സാധനങ്ങളുണ്ട്. ഇതൊക്കെ ആ ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ അത് തീർത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. സത്യത്തിൽ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കില്ലേ ഇപ്പോൾ സർക്കാരിന് ഇപ്പോൾ ഈ നവകേരള സാസ് പോലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് സർക്കാർ തന്നെ ഇറങ്ങി വരേണ്ട, മന്ത്രിസഭ തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങി വരേണ്ട ഒരവസ്ഥ ഉണ്ടാവും. സത്യത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മാറ്റ ചെലവുകളുടെയും ഒക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഇന്നിപ്പോൾ വളരെ നല്ല ചോദ്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് പിന്നെ അനുഭവപ്പെടുന്ന കാര്യമാണ് ഓരോ ദിവസവും നവകേരള യാത്ര. നവകേരള യാത്ര നല്ലൊരു ആശയം തന്നെയാണ്. പക്ഷേ നവകേരള യാത്രയുടെ ഓരോ ദിവസവും കിട്ടുന്ന പരാതികളുടെ എണ്ണം 10,000 അതെ അതെ. ഈ എങ്ങനെയാണ് ഈ പരാതികൾ വീണ്ടും വീണ്ടും വരുന്നത്? അത് ഉദ്യോഗസ്ഥർ സമയാസമയങ്ങളിൽ അത് പിന്നെ പരിഹരിച്ചു കൊടുക്കാത്തത് കൊണ്ടാണല്ലോ ഈ പരാതി വരുന്നത്. ആ പരാതി വീണ്ടും എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ ഇവിടെ മന്ത്രിമാരെല്ലാം പരിഹരിക്കുന്നു. വീണ്ടും എന്താ പറയുക, നിങ്ങൾ ഇന്ന പരാതി പരിഹരിക്കാൻ വേണ്ടി ഇന്ന വകുപ്പുകളിലേക്ക് മാറ്റിയെന്ന് പറയുന്നു. ആ വകുപ്പുകളിലേക്ക് കൊടുത്തിട്ട് പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ ഇവിടെ കൊടുന്നു തരുന്നത്. അപ്പൊ എന്നിട്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മിഷനറിയുടെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരാതിയും വരുമായിരുന്നില്ല. ജനങ്ങളേക്ക് പിന്നെ എന്താ പറയാ, വളരെ നല്ല രീതിയിൽ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതെ അതെ. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചില വകുപ്പുകളുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത്, തദ്ദേശ സ്ഥാപന വകുപ്പുകൾ, ഇപ്പോൾ കൃഷി ഓഫീസ് അല്ലെങ്കിൽ ഈ വില്ലേജ് ഓഫീസ്, ഈ ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രധാന വകുപ്പുകളിൽ പലപ്പോഴും ജനങ്ങളിങ്ങനെ കയറി ഇറങ്ങി മടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ കാര്യം, കാരണം ജനങ്ങൾ ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ആശ്രയിക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതിങ്ങനെ കയറിയിറങ്ങുന്ന. എന്തൊക്കെയാണ് ശരിക്കും ഈ ഇത്തരം വകുപ്പുകളുടെ പ്രശ്നങ്ങൾ? ജനങ്ങളുടെ ഏറ്റവും അടുത്ത് പെരുമാറുന്ന വകുപ്പുകളാണ് ഈ പറഞ്ഞ വകുപ്പുകൾ. അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീരുമാനമാകാവുന്ന രീതിയിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മളെ ഒരു കാലഹരണപ്പെട്ട ചട്ടങ്ങൾ പിന്നെ നിയമങ്ങൾ ഉള്ളതുകൊണ്ട് അവർ അതൊക്കെ പിന്നെ സൂക്ഷ്മമായി നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പം അതിലിപ്പോൾ നമുക്ക് ഒരേറ്റവും അടുത്ത ഒരു ഉദാഹരണം എങ്ങനെയാണ് ചെയ്യാതിരിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം, ഒരു വ്യവസായി 25 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിൽ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട്, പഞ്ചായത്തിൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ 36 ഒബ്ജക്ഷനുകളാണ് അവർ കൊടുത്തത്. വാസ്തവത്തിൽ ആ 36 ഒബ്ജക്ഷനുകൾ അയാൾക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അയാൾ വന്നിട്ട് ധർണ എടുത്ത് അവിടെ കിടന്നു. അപ്പോൾ വിഷയമായി, വിഷയമായപ്പോൾ എല്ലാവരും ഇടപെട്ട് അങ്ങനെ 36 ഇത് 6 ആയി. പിന്നെ 1 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്തു കൊടുത്തു.
അപ്പോൾ ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ചില വിഷയങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരും അവരുടെ ഒരു ഭാഗം സേഫ് സൈഡ് നോക്കുക എന്നുള്ളത്. എന്ത് സേഫ് സൈഡ്? അതിൽ ആരാണ് ഇപ്പോൾ ഒരാൾ ഒരു സംഗതി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആരാണ് ഇപ്പോൾ അവരെ ശിക്ഷിക്കുക? കൈക്കൂലി വാങ്ങണ ഒരു ഇതെല്ലാം ചെയ്തു കൊടുക്കണ്ടല്ലോ. ഒരു വിഷയം ചെലോ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പൈസ കൊടുത്താൽ മതി, അപ്പോൾ ചട്ടമില്ല ഒന്നുമില്ല. അപ്പോൾ ഇത് ഇതിന് വേറൊരു വശം കൂടി ഉള്ളത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ആയിക്കോട്ടെ വില്ലേജ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ജനങ്ങൾ കൂടുതൽ ബന്ധപ്പെടുന്ന ഓഫീസുകളിൽ മതിയായ ജീവനക്കാരില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിലെന്ത് വെച്ചാൽ ഈ ജീവനക്കാരുടെ ഈ പിന്നെ അസന്തുലിതാവസ്ഥ, ഒരു സ്ഥലത്ത് വെറുതെ ഇരുന്നിട്ട് ശമ്പളം വാങ്ങുക, ഒരു സ്ഥലത്ത് പിന്നെ ഭയങ്കര പണിയെടുത്തിട്ട് ശമ്പളം വാങ്ങുക, ഇങ്ങനെ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന ഈ കേരളത്തിൽ വാസ്തവത്തിൽ എത്ര എത്ര വകുപ്പുകളാണ് ഇപ്പോൾ ഈ കൊറോണ കാലത്തും? ഉദാഹരണത്തിന് നമ്മൾക്ക് ഏറ്റവും അടുത്തുള്ളതാണ് നമ്മുടെ പൊന്നാനിയിലെ ചമ്രോട്ടം റെഗുലേറ്റർ കംപ്രഡിച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഓഫീസും അതിൽ കുറെ ജീവനക്കാരും എത്രയോ ആളുകൾ അതിൽ വെറുതെ ഒരു ജോലിയില്ലാതെ നിൽക്കുന്നുണ്ട്. പദ്ധതി എത്രത്തോളം എത്തിയെന്നുള്ളതും കാര്യസ്ഥമാണ്. നമ്മൾ ഈ ചമ്രോട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇതിൽ ഒരു അധ്യായമുണ്ട്. അതായത് പിന്നെ വളരെ ആ ഏറ്റവും കെടുകാര്യസ്ഥതയുടെ അഴിമതിയുടെ ഒരു പ്രതീകമാണ് ഇത്. 1984 ഒരു എക്സിക്യൂട്ടീവ് പിന്നെ ഇത് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുണാകരൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ അന്നത്തെ ജലസേന MP ഗംഗാധരനാണ് ഇത് കൊണ്ടുവന്നത്. അതിൽ 1984 ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വലിയൊരു ഉദ്യോഗപ്പടയെ ഇവിടെ നിയോഗിച്ചു. ആ ഉദ്യോഗപ്പട ഇത് ദിവസവും പിന്നെ ഇത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ അവർ 30 വർഷം 3 പതിറ്റാണ്ട് ഒരു പണിയും ചെയ്യാതെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുക, പിന്നെ മാസത്തിലൊരിക്കൽ വരിക, കള്ളു കുടിക്കുക, ചീട്ട് കളിക്കുക, അങ്ങനെ ഉപയോഗിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ ശമ്പള ഇനത്തിൽ മാത്രം ചിലവായ സംഗതി. ഇവിടെ ഈ ജലസേന വകുപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ഇപ്പോഴത്തെ ഉള്ള എന്താ പണി നിങ്ങൾ ഒന്ന് പോയി നോക്കുക, എന്താ ഇവർക്ക് പണി? നിലവിൽ ഒരു ജലസേചന പദ്ധതി നടക്കുന്നില്ല. ഇനി ജലസേചന പദ്ധതിയായ ചമ്രവട്ട പദ്ധതി പോലും ഇവരെല്ല ഇംപ്ലിമെൻ്റ് ചെയ്തത് അത് വേറൊരു സ്വകാര്യ കമ്പനിക്ക്, ഹൈദരാബാദ് പിന്നെ ആസ്ഥാനമായുള്ള ഒരു കമ്പനിക്കാണ് കൊടുത്തത്. 150 കോടി രൂപ അതിന് ചിലവായി. ഒരു പാലം മാത്രമാണ് പറഞ്ഞത്. 70 ഷട്ടറുകൾ അവിടെ ഉണ്ടാക്കി. ഈ 70 ഷട്ടറുകൾ ഉണ്ടാക്കിയതിന് ശേഷം ഷട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം റെഗുലേറ്റ് ചെയ്യാനില്ല, റെഗുലേറ്റർ കം ബ്രിഡ്ജാണല്ലോ, ഈ വെള്ളം തടഞ്ഞു നിർത്തി ഉപ്പ് ഇതാകാനും മറ്റൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ 70 ഷട്ടറുകളുടെ അടിയിൽ കൂടിയാണ് പിന്നെ വെള്ളം പോകുന്നത്. കാരണം അതിലഴിമതിയായിരുന്നു. ഈ അഴിമതി കാണേണ്ടത് ഈ ഉദ്യോഗസ്ഥരായിരുന്നു. പക്ഷേ ആ ഉദ്യോഗസ്ഥർ ഇവർക്ക് കൂട്ടുന്നു എന്നേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഞാൻ നിങ്ങൾ സൂചിപ്പിച്ച വിഷയം ജലസേചന വകുപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം 10,000-ന് 10,000 ഉദ്യോഗസ്ഥരുള്ള ഒരുപാട് എഞ്ചിനീയർമാരുള്ള ഒരു വിഭാഗം, ആ വിഭാഗത്തിലെ എഞ്ചിനീയർമാർ വെറുതെ ഇരിക്കുന്നു. തദ്ദേശ സേവന സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരില്ലാതെ പ്രയാസപ്പെടുകയാണ്. അതൊന്നും കണ്ട് വിന്യസിച്ചാൽ മതി, അതെ അത് നടത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെന്താ തടസ്സം എന്ന് പറഞ്ഞാൽ യൂണിയനുകളാണ്, അവരെ പ്രൊമോഷനുകളാണ്, പ്രൊമോഷനെ തടയണം. അതെ, ഇപ്പോൾ ഈ യൂണിയനുകളുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ പല വകുപ്പുകളിലും ചിലർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ പോലും യൂണിയനുകൾ ശക്തമായി രംഗത്തെത്തി. സത്യത്തിൽ ഒരു യൂണിയൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലാണോ കേരളത്തിലൊരു സ്ഥിതി? ഒരു വാസ്തവമാണല്ലോ. ഇപ്പം നമ്മളെ പിന്നെ മുഖ്യമന്ത്രി അടക്കം ഓരോ ഫയലും ഓരോ ജീവനാണ്. അതുപോലെ തന്നെ ഓരോ പിന്നെ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരടക്കമുള്ള യോഗത്തിലൊക്കെ വെച്ച് നിങ്ങളെ ഈ ആർത്തി ഭണ്ഡാരങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പറയുക എന്നല്ലാതെ അവർക്കെതിരെ ശക്തമായൊരു നടപടി എടുത്തു കാണിക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ എന്താ, ഉടനെ യൂണിയനുകൾ സമരത്തിന് വരുന്നു. ഇപ്പോൾ വൈദ്യുതി ബോർഡിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പിന്നെ അവിടെ അന്നത്തെ പിന്നെ ചെയർമാൻ കുറേ നടപടികൾ എടുത്തായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ മാറ്റി പകരം അല്ല. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് അന്ന് മറ്റേ ആൻ്റണിയുടെ കാലത്ത് നടപ്പാക്കിയ എസ്മ പോലുള്ള ഒരു ഇത് വരികയാണെങ്കിൽ അത് കുറേയൊക്കെ പ്രായോഗികമാവില്ല. അപ്പോൾ അത് എസ്മക്കെതിരാണല്ലോ സംയുക്ത സമരം നടന്നതന്നെ. എസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥരെ പിന്നെ എന്ത് ചെയ്യുന്നു, അവരെ ദ്രോഹിക്കുന്ന നടപടിയാണ്, നിയമമാണ്, കരി നിയമമാണ് എന്നാണല്ലോ പറയുന്നത്. എസ്മ പ്രയോഗിക്കാതെ തന്നെ ജനങ്ങളെ ഇവർക്ക് എങ്ങനെയാണ് പിന്നെ ഈ ജോലികൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രൈവറ്റ് കമ്പനിയിൽ ചെയ്യുന്നില്ലേ, ബാങ്കിൽ ഇപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടാണ്, ഏതെങ്കിലും ഒരു ദിവസം ലീവായി കഴിഞ്ഞാൽ ഇന്ന് പിന്നെ നമുക്ക് പിന്നെ ഇത് തരാൻ പറ്റില്ല, DD തരാൻ പറ്റില്ല, ഇവിടെ ഇന്നാളില്ല എന്ന് പറയുമോ? അടുത്ത ആൾ ചെയ്യും.
നമ്മളൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, തൊട്ടടുത്ത സീറ്റിലുള്ള ഒരാൾ ലീവാണെങ്കിലും ആ അത് എടുത്തിട്ട് വേറൊരാൾ ചെയ്യില്ല. ഇല്ല, അതെ അതെ, ആ ഒരു മനോഭാവമാണ് എന്ത്, ആ മനോഭാവമാണ് മാറേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള വകുപ്പുകളെ പറ്റി പറഞ്ഞെങ്കിലും താങ്കൾ അവസാനമായിട്ട് റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്നാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ഒരു വേറെ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനവും അല്ലെങ്കിൽ നമ്മൾക്ക് അത്രയും ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയായിരുന്നു ഈ മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങൾ ഈ സർവീസ് സ്റ്റോറിയിൽ വന്നിട്ടുള്ളത്? ഈ മെഡിക്കൽ കോളേജിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റായിരുന്നു അത്. വളരെ പ്രയാസപ്പെടുന്ന ആളുകളാണ് ഈ മെഡിക്കൽ കോളേജിൽ വരുന്നത്. പിന്നെ ഇന്നലെ സമൂഹത്തിൽ ഏറ്റവും താഴെയുള്ള ആളുകളാണ്, അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നല്ല ഡോക്ടർമാരായിട്ടും നല്ല ബന്ധമുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് പൊന്നാനി താലൂക്കിൽ മൊത്തം ആളുകളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വരുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നമുക്ക് സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൽ നല്ല ഡിവോട്ടി ആയിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല എന്താ പറയുക, ഈ ഇതിനാണ്ട് ഫുൾ ടൈം ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഡോക്ടർമാരുണ്ട്. അവർ നിലനിൽക്കുന്ന പോലെ തന്നെ തന്നെ അഴിമതിയുടെ ഒരു വലിയ വിഭാഗം, ചെറിയൊരു വിഭാഗമെങ്കിലും അവിടെ ഉണ്ട് ഡോക്ടർമാരെ. ഡോക്ടർമാർ അതിൽ ഞാനതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരു വിഹിതം ഇങ്ങനെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞാലാണ് അവർ സർജറിയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ സർജറി ചെയ്ത് കിട്ടാതെ ഒരുപാട് ആളുകൾ കുറേ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് അവിടെ എടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അത് എല്ലിൻ്റേതായാലും മറ്റുള്ളതായാലും ഒക്കെ അങ്ങനെ ഉണ്ട്, എല്ലാ സർജറിയുടെ ഭാഗത്തൊക്കെ. അതിൽ എന്ന് വെച്ചാൽ ഒരു ഡോക്ടർക്ക് ഒരു എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന് ഒരു കിഡ്നിയിൽ കല്ല് എടുക്കേണ്ട ഒരു ഇതായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞെന്നുള്ളതുകൊണ്ട് പൈസ ഒന്നും കൊടുത്തില്ല, പക്ഷേ പൈസ കൊടുക്കാത്തതുകൊണ്ട് അയാൾ പിന്നെ വളരെ ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ പെരുമാറിയത്. അനസ്തീഷ്യ കൊടുക്കാതെ ഈ ഇത് ഓപ്പറേഷൻ നടത്തി. ആ ഓപ്പറേഷൻ നടത്തി ഭയങ്കര ഒച്ചത്തിൽ അദ്ദേഹം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അദ്ദേഹം നേഴ്സിനോടൊക്കെ പറയുന്നത്, ഇവർക്ക് 10,000 rupees കണ്ട് കൊടുത്താൽ എന്താ, ലക്ഷങ്ങളാവില്ലേ പുറത്ത് എന്ന് ഇങ്ങനെ ആ ക്രൂരമുഖം. അങ്ങനെയുള്ള ഡോക്ടർമാരുണ്ട്, അതാണല്ലോ ചില സമയത്ത് വിജിലൻസ് ഒക്കെ പിടിക്കുന്നത്. എല്ലാത്തിലും എല്ലാത്തിലും എക്സ്ട്രീമുകളുണ്ട്. അതെ 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 അല്ല, അതൊക്കെ ശരിക്കും നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഈ മറ്റെന്താ പറയുക, ജീവകാരുണ്യ മേഖലയിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള മറ്റനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സത്യത്തിൽ ഇതൊക്കെ അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുക, അതിനെതിരെ നടപടികൾ? വ്യക്തമായി നമ്മൾ അതിനെതിരെ അന്ന് തന്നെ ഈ ഡോക്ടർക്കെതിരെ ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച്, കുറേ ജീവനക്കാർ മുമ്പിൽ വെച്ച് ശക്തമായി ഞാൻ അവരെ പിന്നെ താക്കീത് കൊടുത്തിരുന്നു, ഭയങ്കര താക്കീത് കൊടുത്തിരുന്നു. അയാളെ വാസ്തവത്തിൽ അയാൾക്ക് അത് ഭയങ്കര ഷോക്കായി. പിന്നെ ഒരുപാട് കാലം വീട്ടിൽ നിന്ന് പരിശോധിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായി. പിന്നെ ഇയാൾ പത്രസമ്മേളനം നടത്തി, ഇയാൾ ഇത് കേസ് കൊടുത്ത് അതൊക്കെ ചെയ്ത്. പക്ഷേ ഇങ്ങനെയും കുറച്ചാളുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ സർവീസ് സ്റ്റോറിയിൽ എഴുതി വരുമ്പോൾ താങ്കൾക്കെതിരെ വിമർശനങ്ങളിപ്പോൾ കാര്യമായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ആ ഈ മറ്റേ ചില കാര്യങ്ങളിപ്പോൾ ഇപ്പോൾ ഈ ഇതിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കെ ടി മുൻ മന്ത്രി കെ ടി ജലീലിനെ പറ്റിയിട്ട്, ഐ ജി ജേക്കബ് തോമസിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ചെറിയ വിമർശനാതീതമായ ചില വിമർശനാത്മകമായ ചില കാര്യങ്ങൾ ഈ അധ്യായങ്ങളിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മറ്റേ അതിൻ്റെ റിപ്ലൈ ആയിട്ട് വന്നത്? ഈ പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-15 days ആയിട്ടുള്ളൂ. അപ്പോൾ അത് വായിക്കപ്പെടുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ സുഹൃത്താണ് കെ ടി ജലീൽ MLA. ഇപ്പോൾ മുൻ മന്ത്രിയായിരുന്ന സമയത്ത് MLA ആയിരുന്ന സമയത്തുണ്ടായിരുന്ന കുറേ സംഗതികൾ, അതായത് വ്യക്തിപരമായ വിമർശനമല്ല, നമ്മൾ അവരെടുത്ത നിലപാടുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ AIP സ്കൂളുകൾ എന്ന് പറയുന്ന സ്കൂളുകൾ എയ്ഡഡ് ആക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് തീരുമാനിച്ചിരുന്നു. ആ തീരുമാനിച്ചതിനെ പിന്നെ ഫിനാൻസിലേക്ക് പോയ ഫയല് പിന്നെ എന്ത് ചോർത്തിക്കൊണ്ട് അനധികൃതമായി 32 schools എയ്ഡഡ് സ്കൂളുകളാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഒരു പത്രത്തിൽ വന്നു. അത് എടുത്തിട്ട് നിയമസഭയിൽ വളരെ മോശമായ രീതിയിൽ പിന്നെ ജലീലും അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ അന്നത്തെ പ്രതിപക്ഷ നേതാവും ഒക്കെ സംസാരിച്ചു. അത് അന്ന് ഞാൻ അണ്ടർ സെക്രട്ടറിയാണ്, ഇതിൻ്റെ വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറിയാണ്. അണ്ടർ സെക്രട്ടറി ഈ ഫയൽ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിയമസഭയിലുണ്ടായിരുന്നു. ഭയങ്കര ഭാഗവതങ്ങളാണ് നടന്നത്. വാസ്തവത്തിൽ അതോടുകൂടി ആ ഒരുപാട് സ്കൂളുകളുടെ ഭാവി തന്നെ ഇല്ലാതെ ആ ഒരു നയസമീപനാണ് നമ്മളിതിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന നല്ല ചില നല്ല സ്റ്റെപ്പുകൾ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
പിന്നെ എന്താ പറയുക, ഈ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജേക്കബ് തോമസ് യേസ്, പിന്നെ അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഉണ്ട് പിന്നെ അടിച്ചു ഒതുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വന്നത്. എന്നിട്ട് സ്വയം തന്നെ ഒരുപാട് അനധികൃത സ്വത്ത് കൈവശപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം പിരിഞ്ഞത്. പിന്നീട് പിന്നെ ഇനിയാലക്കുടയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആയിരുന്നപ്പോൾ അദ്ദേഹം 42 കോടി രൂപയുടെ സ്വത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തു, ഇതെവിടെ നിന്ന് കിട്ടി ഒരു ഉദ്യോഗസ്ഥ. എന്നിട്ട് എന്താ പറയുക, അങ്ങനെയുള്ള ആളുകളാണ് ഈ പിന്നെ അഴിമതിക്കെതിരെയൊക്കെ വാചോ വരാതെ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം IMG ഡയറക്ടറായിട്ട് വന്നപ്പോൾ ഒരു പണിഷ്മെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കുറേ ഡിസ്കഷൻ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പിന്നെന്താ പറയുക ജാഡ. വാസ്തവത്തിൽ പുറത്ത് നമുക്ക് പുറത്ത് നമുക്ക് വരാത്ത ഒരു സംഗതികളാണ് അത് ആ അദ്ദേഹത്തിൽ ഉള്ളത്. അതൊന്നും വ്യക്തിപരമായ വിമർശനമല്ല, അത് അവരുടെ എടുത്ത നിലപാടുകളുമായി ബന്ധപ്പെട്ട വിഷയം. ഇതിലിപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ സർക്കാർ സംവിധാനം മൊത്തത്തിൽ മോശമാണ് എന്ന തരത്തിലൊന്നും മറ്റേ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. ഈ മറ്റേ ചില സർക്കാർ വിഭാഗങ്ങളിൽ സാധാരണക്കാർക്ക് അത്രയേറെ ഉപകാരവും ഗുണവും കിട്ടുന്ന ഒരുപാട് വകുപ്പുകളും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്, ഉദ്യോഗസ്ഥരുമുണ്ട്, ഒരു വിഭാഗം നല്ല ഉദ്യോഗസ്ഥരുമുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാലത്തെ ഒരു ഈ 20 വകുപ്പുകളിൽ ജോലി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയ ഒരു വകുപ്പ് ഏതായിരുന്നു? ഇപ്പോൾ അതിലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അടച്ചാക്ഷേപിച്ചിട്ടില്ല ഒരിക്കലും, സർക്കാർ സംവിധാനങ്ങളെ ഒരിക്കലും അടച്ചാക്ഷേപിച്ചില്ല. നമ്മൾ അതിൻ്റെ അനീതികളെ ചൂണ്ടിക്കാണിക്കുകയും അതിന് പരിഹാരം ഇന്നതാണെന്ന് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വളരെ പിന്നെ എന്താ പറയുക സംതൃപ്തി നൽകിയതാണ് ഇപ്പോൾ ഫിഷറീസ് ഓഫീസറായിട്ട് ഞാൻ പൊന്നാനിയിൽ വർക്ക് ചെയ്തപ്പോൾ അത് ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് ഒന്നും അറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്ത് കുറേ എണ്ണം വാങ്ങിക്കൊടുത്തു. അതിൽ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം 40% മാത്രമേ ശരിയുണ്ടാവുള്ളൂ, ബാക്കി ചൊപ്പ് പോലും ഇട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ കാരണം ഉദ്ദേശശുദ്ധിയാൽ ഇതൊക്കെ ഇതുണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ നമ്മൾ സ്ഥിരമായി വിതരണം ചെയ്തു. ഇപ്പോൾ ഒരു ആൾ ഇപ്പോൾ കടലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അയാൾക്ക് ബുക്ക് ഉണ്ടായില്ല, അത് നമ്മൾ അത് വേറെ രൂപത്തിൽ നമ്മൾ സംവിധാനിച്ച് അവർക്ക് അതിൻ്റെ ആനുകൂല്യമൊക്കെ കൊടുത്ത് ഇങ്ങനെ അവരായിട്ട് നല്ലൊരു ബന്ധം. ഇപ്പോൾ പിന്നെ എന്താ പറയുക ഈ ഫിഷ് ഇപ്പോൾ പെൻഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് 7 മണിക്ക് വന്നിട്ട് എന്നെ കൊടുത്തുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം, അങ്ങനെ കെട്ടിപ്പിടിക്കുക ഉമ്മമ്മക്ക് അങ്ങനെ അവരെ നിർത്തിയ ഭയങ്കര ഒരു ഒരു ഇതുണ്ടല്ലോ, അത് നല്ല സംതൃപ്തിയായിട്ട് ഞാൻ അനുഭവിക്കും. ഒരുപാട് ആളുകൾ ഇപ്പോഴും സുഹൃത്തുക്കളായി പിന്നെ നമ്മളെ പിന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആ പഴയ ബന്ധം ഇപ്പോഴും അതൊരു കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവർ എക്സ്ട്രീമുകളാണ്, നമുക്ക് ഭയങ്കര സ്നേഹവും ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെട്ടോട് വിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇത്. അതേസമയത്ത് അതേപോലെ തന്നെയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ. അപ്പോൾ ഞാൻ അതിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി വളരെ പാവപ്പെട്ട ആളുകളുടെ ഒരുപാട് അപേക്ഷകൾ പെൻഡിങ് ആയിരുന്നു. ഞാൻ വരുമ്പോൾ 4 വർഷത്തോളം പെൻഡിങ് ആയ അപേക്ഷകൾ, ഒരു ചെറിയ പിന്നെ എന്താ പറയുക 3000 രൂപയുടെയും ഒരു വിവാഹ ദിനാപേക്ഷ അതിങ്ങനെ അട്ടിയായിട്ട് കിടക്കുകയായിരുന്നു. ഞാൻ വന്ന് വന്നിട്ട് എന്ത് വെച്ചാൽ ഈ ഇവിടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച്, ഇവിടെ കുറഞ്ഞ ഉദ്യോഗസ്ഥരേ ഉള്ളൂ, അവരെ കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് നിങ്ങൾ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ നമുക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യിച്ച് അതൊരു 3 മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് തെളിവല്ലാതെ ഇതിൽ ഏത് സർക്കാർ ഓഫീസുകളും ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്തപ്പോൾ അവർക്കും സംതൃപ്തിയായി. ഈ ഇവർക്കും ഇതിങ്ങനെ മല പോലെ ഫയലുകളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരില്ലല്ലോ, ഓരോ ദിവസവും അവർ പിന്നെ അന്നു വരുന്നത് പിന്നെ അന്നു തീർക്കാമല്ലോ, അങ്ങനത്തേക്ക് എത്തി. അപ്പോൾ എത്താൻ പറ്റും എന്നുള്ളതിന് ഒരു തെളിവായിട്ടാണ് എനിക്കത് തോന്നിയത്. ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുമ്പോൾ LDF വന്നാലും UDF വന്നാലും നമ്മുടെ മലബാറിൽ നമ്മൾ ആദ്യം മുതലേ കേട്ടുവരുന്ന ചില പല്ലവികൾ, LDF വന്നാലും UDF വന്നാലും മലബാർ മേഖലയ്ക്ക് കാര്യമായ സർക്കാർ ആനുകൂല്യങ്ങളോ സർക്കാർ ഇതൊന്നും കിട്ടാറില്ല, ഒക്കെ കൂടുതലും ആനുകൂല്യങ്ങളും മറ്റു സഹായങ്ങളും ലഭിക്കുന്നത് തെക്കൻ ജില്ലകളിലേക്കാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒരു തരംതിരിവുണ്ടോ? അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നമ്മൾ ഒരു അധ്യായം ഉണ്ട് മലബാറിനോടുള്ള ഒരു അവഗണനയുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം, നമ്മൾ പിന്നെ ജയകുമാർ സാറ് അത് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ അതിലത്തെ കണക്കുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം, ഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം. നിങ്ങൾ നോക്കിയാൽ മലപ്പുറം ജില്ല
മലപ്പുറം ജില്ല 45 ലക്ഷം 45 ലക്ഷത്തിന് മേലെയായി ജനങ്ങളുള്ള ഒരു ജില്ല. ഈ ഈ ജില്ലക്ക് പിന്നെ കിട്ടുന്ന ആനുകൂല്യം, ഒരു ജില്ലക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവിടെ കിട്ടണം. അതേസമയത്ത് ഈ 45 ലക്ഷം വരുന്ന 4 ജില്ലകളുണ്ട്, വയനാട്, ഇടുക്കി, അങ്ങനെയുള്ള 4 ജില്ലകൾക്കും കൂടിയുള്ള ഒരു ആനുകൂല്യമാണ് ഇവിടെ ഒരു ജില്ലക്ക് കിട്ടുന്നത്. ആ 4 ജില്ലക്ക് അവിടെ ആനുകൂല്യം എല്ലാ തരത്തിലും, ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ തലത്തിൽ എല്ലാ തരത്തിൻ്റെ ഓഫീസ് ഒക്കെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. അപ്പം ഇത് ഈ ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അത് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു പിന്നെന്താ പറയുക, വിഭാഗീയതയുടെ, വർഗീയതയുടെ ചൊവ്വ എടുക്കണം. ഇപ്പോൾ പിന്നെ മുസ്ലിം ലീഗ് മന്ത്രിസഭ ആയാലും ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം രണ്ട് ഇവിടെ തുടങ്ങുമ്പോൾ 2 എണ്ണം അവിടെ കൊടുക്കും. കാരണം അത് അത് അപ്പോൾ അത് എതിർപ്പ് വരും. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ആരാണത് എതിർപ്പുകൾ നോക്കി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു പിന്നെ പൊതുമരാമത്ത് വകുപ്പിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മലബാർ മേഖലയിലുള്ള എല്ലാ ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് 2 സീറ്റാണ്. എന്നാൽ പിന്നെ മലബാർ ഒരു സീറ്റാണ്. എന്നാൽ തെക്കൻ ജില്ലകൾക്ക് ഓരോ ജില്ലക്കും ഓരോ സീറ്റാണ്. കാരണം അവിടെ വർക്കുകൾ കൂടുതൽ നടക്കുന്നുണ്ട്. അപ്പം തന്നെ ഈ വിവേചനം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആ വിവേചനം ഏത് ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ കാര്യത്തിൽ ഇപ്പം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സംഗതി. ഇവർ വിചാരിച്ചാലും മുമ്പത്ത് വിചാരിച്ചാലും സാധ്യമല്ലത്. ഇപ്പോഴും സീറ്റിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കുട്ടികളുടെ എണ്ണം കൂട്ടുകയാണ്. സൗകര്യങ്ങളില്ല കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ. അതേസമയത്ത് തെക്കൻ ജില്ലകളിൽ വെറുതെ ബാച്ച് കിടക്കുകയാണ്. ആ ബാച്ചിന് കൊടുത്താൽ മതി. അത് പരിഹരിക്കാനുള്ള ശ്രമം ഒരു കമ്മിറ്റി വെച്ചു. അതിങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ ഭരണാധികാരികളോ അതിന് ശ്രമിക്കുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വിഭാഗത്തിലെ ഒരു പിന്നെ മലബാറിനോടുള്ള അവഗണനയുടെ ഭാഗം കൂടി ഉണ്ട്. ഇപ്പോൾ ആശുപത്രി ആയാലും മെഡിക്കൽ കോളേജ് ആയാലും, ഇപ്പോൾ മെഡിക്കൽ കോളേജ് അനുവദിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജ് നിലവിലുള്ള ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കിയാണ് ഇവിടെ. അതിൻ്റെ ഒരു അപാകം ഉണ്ടല്ലേ, ജനങ്ങൾ പിരിച്ചിട്ടുണ്ടാക്കിയ ഒരു ആശുപത്രിയാണ് അവിടെ. പിന്നെ ഒരു പുതിയ മെഡിക്കൽ കോളേജിന് സ്ഥലം പോലും എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ വളരെ കൺജസ്റ്റഡ് ആയ സ്ഥലത്ത്. മറ്റുള്ളവർക്കൊക്കെ നന്നല്ല, മറ്റുള്ളവർക്ക് വേഗം വേഗം. പക്ഷേ ചിലതിപ്പോൾ അനുവദിച്ച കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നടക്കാത്തൊരു ഇതിൽ. ഇപ്പോൾ അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫ് ക്യാമ്പസ് പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചു. പക്ഷേ ഇന്ന് അതിന് എത്രത്തോളം അത് മുന്നോട്ട് പോയി എന്നുള്ളതൊക്കെ ഒരു നമ്മൾ നോക്കി കാണേണ്ടതല്ലേ. അത് എവിടെയായിരിക്കും ശരിക്കും അതിൻ്റെ അത്തരത്തിൽ? അലിഗർ മിസ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമാണ് അതിപ്പോൾ. അവഗണനയുടെ ഭാഗമാണ് അത്. സ്വാഭാവികം പിന്നെ ബി ജെ പി ഗവൺമെൻറ് വന്നപ്പോൾ, പിന്നെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അത് അനുവദിച്ചത്. സ്വാഭാവികമായിട്ടും അതിനെ അവരാണ് അതിന് സഹായിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു വീഴ്ച അല്ല അത്. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണ് ഒരു പിന്നെ ന്യൂനപക്ഷ മേഖലയിലേക്ക് സഹായം കൊണ്ടുവരുന്നതിന് ഉള്ള ഒരു മനോഭാവത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ഈ ഇതിൽ മറ്റവതാരിക എഴുതിയിട്ടുള്ളത് നമ്മുടെ ജയകുമാർ സാറാണ്. എങ്ങനെയാണ് ജയകുമാർ സാറിലേക്ക് ഇതിൻ്റെ ഒരു അവതാരിക എഴുതണം എന്നുള്ള ഇതിലേക്ക് എത്തിയത്? ഏറ്റവും ഫിറ്റായ ഒരാളാണ് അത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിവിൽ സർവീസ് മേഖലയിൽ മാതൃകാപരമായ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് സമൂഹം ഇന്ന് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അതായത് അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, പാട്ടെഴുത്തുകാരനാണ്, നല്ല ഭരണാധികാരിയാണ്. ആ ഇത് ഞങ്ങൾ ഞാനിത് കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 മാസം എനിക്ക് തരണം എന്നാണ്. ആ 1 മാസം കഴിഞ്ഞപ്പോൾ വളരെ സുന്ദരമായ ഒരു അവതാരി, അത് അതിനെ ആഴത്തിൽ സ്പർശിച്ചുകൊണ്ടുള്ള. അപ്പോൾ നമുക്കതൊരു പൊൻതൂവലായിട്ട് തന്നെ ഈ പുസ്തകത്തെ കാണാൻ. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ വായിച്ച് നല്ല അഭിപ്രായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം 1 മാസമായിട്ടില്ല പ്രസിദ്ധീകരിച്ചിട്ട്, എന്നാലും അത് വ്യാപകമായി ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകാതെ തന്നെ 2-ാമത്തെ എഡിഷൻ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും നല്ല സ്വീകാര്യതയാണ് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുള്ളത്. അതിൽ ഈ ജയകുമാർ സാറിൻ്റെ അവതാരിക നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പോൾ താങ്കൾ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്, അത് നേരത്തെ മുതലേ മറ്റേ എഴുത്തിൻ്റെ രംഗത്ത് ചെറുതല്ലാത്ത തരത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലേഖനങ്ങളായും മറ്റും. അതുപോലെ തന്നെയാണ് താങ്കളുടെ സഹദർപ്പിളിയും ഒരു എഴുത്തുകാരി തന്നെയാണ്, അത്യാവശ്യം നല്ല കവിതകൾ എഴുതുന്നു. അതുപോലെ തന്നെ വെറ്റിലപ്പച്ച എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറങ്ങി, കൂടാതെ ഒരു യാത്രാനുഭവ കുറിപ്പുകളുടെ ഒരു വലിയ ഒരു ഇറങ്ങി.
എങ്ങനെയാണ് കുടുംബത്തിൽ എഴുത്തിൻ്റെ ഒരു അന്തരീക്ഷം? ഞാൻ യാദർച്ഛികതയാണ് എന്ന് പറഞ്ഞാൽ, അവർ 10-50 കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ കവിത രചന രംഗത്തേക്ക് വന്നത്. അപ്പോൾ അത് ലീലാഷ കണ്ടപ്പോൾ ഉടനെ ബുക്കാക്കണമെന്ന് അവരെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ഉടനെ പിന്നെ ബുക്കാക്കുകയും പിന്നെ ഒരു യാത്ര നല്ല ഭാഷയാണ്. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നത് ഞാൻ യാദൃച്ഛികമായിട്ട് വന്നാണ്. ഞാൻ ഒരിക്കലും സർഗാത്മക സാഹിത്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിൽ ഉള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മൾ എഴുതുന്നു. അത് തന്നെ ഇതിൽ കുറേ ആളുകൾ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഇതിനെ ഒരു റീഡബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചില സംഗതികൾ. പിന്നെ മാത്രമല്ല നമ്മുടെ ഇതിലുള്ള എല്ലാ അധ്യായങ്ങളും ബന്ധപ്പെട്ട അന്ന് ഞാൻ വർക്ക് ചെയ്തിരുന്ന എല്ലാ പിന്നെ ഓഫീസുകളിലെ പിന്നെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കൃത്യത ഉറപ്പ്. അപ്പം നമ്മൾ ഒരു സംഗതി അച്ചടിച്ച് വരുമ്പോൾ സർവീസ് സ്റ്റോറി ആകുമ്പോൾ മറ്റേ ഗൗരവം കൂടുതലാണ്. അതിൽ അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ പ്രശ്നമാണല്ലോ. എന്നാൽ പോലും ഉണ്ടാകും എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എഴുത്തിൻ്റെ ഇതിലേക്ക് വന്നത് യാദൃച്ഛികമാണ്. അവർ നേരത്തെ തന്നെ കുറേ എഴുതിയിരുന്നു. ഇപ്പോൾ കുറച്ച് അവാർഡുകളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ നല്ലൊരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളതാണ് സന്തോഷമുണ്ടായില്ല. ഏതായാലും ഈ ഒരു സർവീസ് സ്റ്റോറി താങ്കളുടേതായി പുറത്തു വന്നു. കൂടുതൽ എഡിഷനുകൾ ഇതിനായി ഉണ്ടാകട്ടെ. അതുകൂടാതെ ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷണങ്ങളും കൂടുതൽ പുതിയ തലമുറയ്ക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പറ്റിയും അതുപോലെ തന്നെ പുതിയ കാലത്തെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന അപജയങ്ങളും അതുപോലെ തന്നെ താങ്കളുടെ നിരീക്ഷണങ്ങളൊക്കെ പുസ്തക രൂപത്തിലും മറ്റു ലേഖനങ്ങളായും നമുക്ക് മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവിധ നന്ദി. താങ്ക് യു. ഓക്കെ.